Și că e bine și cum ar. Sir, idru sadhash nikil daniyana commission alle avrode samayam edukkathilla ennalum njan parayunnathu bahumanapetta mukhyamantri valare sadhyude onnu kelkanam police stationgalil strength koravaanennullana njan thandirikkun submission pala stationgalilum kuttaneshanam anneshikkunnathinulla oru samvidhanam endengil oru kuttakrithyam nadanal anneshikkanulla samvidhanathinu policeinu pogan kazhiyunnilla ഞങ്ങളുടെയൊക്കെ സ്റ്റേഷനുകളിൽ കൊല്ലം ജില്ലയിൽ തന്നെ പല സ്റ്റേഷനും വിളിച്ചു ചോദിച്ചു കഴിയുമ്പോൾ എസ് പി എന്നെ പറയുന്നത് സ്ട്രെങ്ത് ഇല്ല. ആ ദിവസം ഏതെങ്കിലും ഒരു സമര പരിപാടികളോ അല്ലെങ്കിൽ ഒരു ഉത്സവ പരിപാടിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെയും പോലീസിനെ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് തികയുന്നില്ല. ക്യാമ്പിലേക്ക് വിളിക്കുമ്പോൾ പോലും പോലീസിനെ കിട്ടുന്നില്ല. നമുക്കറിയാം ഇപ്പം പിഴിഞ്ഞത്തെ സമരം നടക്കും. നമ്മൾ അവിടെ അക്രമം അഴിച്ചു വിട്ടപ്പോൾ നമ്മൾ ശബരിമലയിലേക്ക് വിട്ട 100 പോലീസിനെ നമ്മൾ തിരിച്ചു വിളിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നമ്മൾ ഉള്ളതുകൊണ്ട് ഒരുപാട് ഈ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലത്ത് നിയമനം നടത്തണമെന്നല്ല മുഖ്യമന്ത്രിയോട് പറയുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വളർന്നു വന്ന് കേരളത്തിലെ രണ്ടാം തവണയും മുഖ്യമന്ത്രിയായിരിക്കുന്ന അങ്ങക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് പേര് വെറുതെ ഇരിപ്പുണ്ട്. ഓരോ ഐ എ പി എസ് ഉദ്യോഗസ്ഥൻ്റെയും കൂടെ 4 പേരുണ്ട്. ഞാൻ എൻ്റെ വീട്ടിനടുത്തിരുന്നുകൊണ്ട് ഞാൻ കണ്ടൊരു കാഴ്ച, എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊരു അവതരിപ്പിക്കുന്നത്. ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലെ പലവ്യഞ്ജനം വാങ്ങിക്കാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ. പട്ടിയെ കുളിപ്പിച്ചില്ല എന്ന നിലയിൽ ഒരു സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. ഐ എ പി എസ് ഉദ്യോഗസ്ഥൻ്റെ മകൾ ഒരു പോലീസ് സിവിൽ പോലീസ് ഓഫീസറെ തല്ലുക, നമ്മൾ ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ ഞാൻ കണ്ട കാഴ്ച, ആ വീട്ടിലെ എല്ലാവരുടെയും തുണി നനച്ചത് തൊട്ടിയിലെടുത്ത് ടെറസിൽ കൊണ്ടുപോയി വിരിക്കുന്ന ജോലി ഒരു സിവിൽ പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ചെയ്യാൻ. പോലീസ് ഉദ്യോഗസ്ഥർ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി പാസ്സായ കുട്ടികൾ, എം എ പാസ്സായി, MSc പാസ്സായി, MBA പാസ്സായവരെ കേരള പോലീസിൽ സിവിൽ പോലീസ് ഓഫീസർമാർ ആയിരുന്നു. ഇവരെ കൊണ്ട് ഈ വീട്ടുപണി ചെയ്യിക്കുന്നത് അവസാനിപ്പിക്കണം. അതിൽ ഉദ്യോഗസ്ഥർ മാത്രമല്ല, നമ്മൾ MLA മാരും MP മാരും ഉണ്ട്. രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു MLA ക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാളെ ജനങ്ങൾ കൊല്ലും എന്ന് കേരളത്തിൽ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. പണ്ട് എൻ്റെ ഒരു ഗൺമാൻ എന്നോട് പറഞ്ഞു, മന്ത്രിയായിരിക്കുമ്പം തോക്ക് വീട്ടിൽ വെച്ചിട്ട് വന്നു, ഞാൻ തോക്ക് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ വീട്ടിലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ കൊണ്ടുവരാത്തതെന്നില്ല, സാറ് സിനിമാ നടനായതുകൊണ്ട് സ്നേഹം കൊണ്ട് ആളും തൊട്ടു നോക്കത്തേ ഉള്ളൂ, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. സംഗതി കറക്റ്റാണ്, കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെയും ഉപദ്രവിക്കത്തില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്യുന്നു, അദ്ദേഹത്തെ കെ ബാബുവിനെ ആരെങ്കിലും ഉപദ്രവിക്കുമോ? ഇല്ല, ആരും ഉപദ്രവിക്കത്തില്ല, ഒരു വിരോധമില്ല. ആൾക്കാർക്ക് ഇഷ്ടമേ ഉള്ളൂ ഈ വിളിക്കുന്ന നേതാക്കന്മാരെല്ലാം, ഈ MLA മാരെല്ലാം. മന്ത്രിമാർക്ക് സെക്യൂരിറ്റി വേണം, മുഖ്യമന്ത്രിക്ക് വേണം, ഗവർണർക്ക് വേണം, പിന്നെ ഹൈക്കോടതി ജഡ്ജിമാർക്ക് വേണം. അവർ വല്ല വിധികൾ പറയുന്നതിൻ്റെ പേരിൽ ചിലർക്ക് വിരോധങ്ങളൊക്കെ തോന്നാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒഴിച്ചാൽ ജീവന് ഭീഷണിയില്ലാത്ത എല്ലാ പൊതുപ്രവർത്തകരും ഈ ഒരു സബ്മിഷൻ കഴിയുമ്പോഴെങ്കിലും മുഖ്യമന്ത്രിയുടെ മറുപടി കഴിയുമ്പോൾ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും തൻ്റെ കൂടെ നിൽക്കുന്ന ബോഡി ഗാർഡ്സിനെ തിരിച്ചയക്കണം. കേരളത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചോദിച്ചു വാങ്ങുന്ന പോലീസുകാരന് ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി, യൂണിഫോം ഇടാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കള്ളക്കളിയാണ് എന്ന് നമ്മളത് മനസ്സിലാക്കണം. കേരള നിയമസഭയിൽ കഴിഞ്ഞ 6 വർഷം അംഗമല്ലാത്ത ആൾ പോലും ഇന്നും 4 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. ഞാൻ ആരാണെന്ന് പേര് പറയത്തില്ല, മുഖ്യമന്ത്രി ചോദിച്ചാൽ ഞാൻ അടുത്ത് വന്ന് പറയാം, അല്ലാതെ ഞാൻ പറയില്ല. ഇതൊന്ന് അവസാനിപ്പിക്കണം. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വീട്ടുപണി ചെയ്യാൻ ആൾ വേണം, ആയിക്കോട്ടെ. ഈ MA ക്കാരനും MSc ക്കാരനും സിവിൽ പോലീസ് ഓഫീസർ, ഇടതുപക്ഷ മുന്നണിയാണ്, സർക്കാരാണ് സിവിൽ പോലീസ് ഓഫീസർ, സീനിയർ സിവിൽ സാർ ഒരു സമീക്ഷ പറയട്ടെ, സാർ സിവിൽ പോലീസ് ഓഫീസറെ കൊണ്ടുവന്നത്. ആ സിവിൽ പോലീസ് ഓഫീസർ തുണി നനയ്ക്കുകയും പട്ടിയെ കുളിപ്പിക്കുകയും അതുപോലെ പലവ്യഞ്ജന കടയിൽ പോവുകയും ചെയ്യുന്നത് ശരിയല്ല. അതിന് വേണമെങ്കിൽ മുഖ്യമന്ത്രി ഒരു പുതിയ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുക. ക്ലാസ് 4 ജീവനക്കാരായ ഒരാളെ എല്ലാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കൂ, യാതൊരു പ്രശ്നമില്ല, കൊടുക്കണം. അവർക്കൊരു സഹായത്തിന് വേണമെങ്കിൽ കൊടുക്കണം. ഇത് ഗൺമാൻമാരെന്നുള്ള പേരിൽ വരികയും തുണി നനച്ചിരിക്കുന്ന ജോലി ചെയ്യുകയും ചെയ്യുന്നത് നാണക്കേടാണ്. പട്ടാളത്തിൽ ഇങ്ങനെ സിവി നമ്മളെ ഒരു ഓർഡർലി എന്നൊരു സംവിധാനമുണ്ട്, അത് നമ്മുടെ നാട്ടിൽ കേരളം ഇന്ത്യക്കൊരു മാതൃകയാണ്. പല സംസ്ഥാനങ്ങളിലും ചെല്ലുമ്പോൾ മന്ത്രിമാർ മുൻമന്ത്രിമാരൊക്കെ ഇങ്ങനെ തോക്കും ഒക്കെ പിടിച്ച് സൈന്യമായിട്ട് നടക്കുകയാണ് ഇങ്ങനെ, ഗുജറാത്തിലൊക്കെ, ആന്ധ്രാപ്രദേശിലൊക്കെ. അത് നക്സൽ ആക്രമണങ്ങളുള്ള സ്ഥലമാണ്. ഇവിടെ അതൊന്നുമില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മളിത് അവസാനിപ്പിക്കണം. അങ്ങയുടെ വിപ്ലവകരമായ തീരുമാനമായി ഇത് അവസാനിപ്പിക്കണം. മുഴുവൻ എൻ്റെ സഹപ്രവർത്തകരായ MLA മാരോടും MP മാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്കതുപോലെ ഗൺമാനുണ്ടായിരുന്നു, മന്ത്രിസ്ഥാനം വിട്ടപ്പോഴേ ഞാൻ തിരിച്ചയച്ചു. അതിന് മുമ്പേ ജോലി ആയിരിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നമ്മുടെ പാർട്ടിക്കാർ പിള്ളേർ എന്നെ കൂടെ കൂടും, സാറേ എന്നെ വയ്ക്കാൻ പറയണം, എനിക്ക് 2 പോലീസിനെ വേണം എന്ന് എഴുതുന്നു, ഗൺമാനെ വേണം എഴുതി കൊടുത്താൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും IG ഇടപെട്ട് DJ ഇടപെട്ട് തരും നമുക്ക്. എന്തിനാണ് ഇവരെ കൊണ്ട് നടക്കുന്നത്? അവർ പോയി യൂണിഫോം ഇട്ട് അവരെ ആഫീസിൽ ജോലി ചെയ്യട്ടെ, പ്ലീസ് പ്ലീസ്. അതുകൊണ്ട് അത്യാവശ്യമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു വിപ്ലവകരമായ തീരുമാനം ഉണ്ടാകണം എന്ന് അങ്ങോട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിലൂടെ നമുക്ക് കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്റ്റേഷനിലേക്ക് നിയമിക്കാൻ കഴിയും. അവർ സ്റ്റേഷനിലേക്ക് വരുന്നതുകൂടി സ്ട്രെങ്ത് കൂടും. നമുക്ക് ഈ ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് ധനകാര്യ വകുപ്പൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് ഒഴിവാക്കാം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. അക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിക്കാം. സർ,
അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം ഞാൻ തയ്യാറാക്കിയ മറുപടി പറയേണ്ടതല്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് ഈ പോലീസുകാരെ തെറ്റായി ഡ്യൂട്ടിക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ ചില കേസുകൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ നമ്മുടെ നാട് വലിയ തോതിൽ മാറി, എല്ലാവർക്കും അവരവരുടെ ചുമതലയെക്കുറിച്ചുള്ള ബോധം ശരിയായ രീതിയിൽ വന്നു. തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന നില പൊതുവിൽ ഉയർന്നു വന്നു. അത്തരം കാര്യങ്ങൾ പൊതുവിൽ സമൂഹം അംഗീകരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ പൊതുവെ ഈ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെയുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നില്ല. അതിൽ വലിയ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ച കാര്യം പഴയ ചില കാര്യങ്ങളാണ്. അതിൽ തന്നെ കുറച്ച് മുൻപ് നടന്നൊരു കാര്യം അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. അത് കേരളീയ സമൂഹത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിയ കാര്യമാണ്. നിയമ നടപടികളും അതിൻ്റെ മേലെ സ്വീകരിക്കപ്പെട്ടതാണ്. അത്തരമൊരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അദ്ദേഹം ഉന്നയിച്ച തരത്തിലുള്ള വല്ലാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ക്ലാസ് 4 ജീവനക്കാരെ കൊടുക്കണം എന്ന് പറഞ്ഞത് അത് അത്ര കണ്ട് പ്രായോഗികമാകുമെന്ന് തോന്നുന്നില്ല. കാരണം അവർക്ക് അർഹതപ്പെട്ട ആളുകളെ മാത്രമേ കൊടുക്കാൻ പറ്റൂ. വീട്ടു ജോലിക്ക് ആളെ കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ തരത്തിലുള്ള മറ്റ് ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയും ആളെ കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ ഏത് വീടായാലും ആ വീടിൻ്റെ ഭാഗമായുള്ളവർ ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും സർവീസിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യമല്ല, നമ്മുടെ സർവീസിലുള്ളവർ ചെയ്യേണ്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഗൺമാൻമാർ പൊതുവിലുണ്ട്, അത് ആ തരത്തിൽ തുറയേണ്ടതുണ്ടോ, ഈ ആരെയെങ്കിലും കൊലപ്പെടുത്താൻ അങ്ങനെ നടക്കുമോ എന്നൊക്കെയുള്ള തരത്തിലുള്ള അദ്ദേഹത്തിൻ്റേതായ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം മന്ത്രിസ്ഥാനം കഴിഞ്ഞ ഉടനെ ഗൺമാനെ ഒഴിവാക്കി എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. അത് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സെക്യൂരിറ്റി ത്രെറ്റുള്ളവർക്കാണ് സാധാരണഗതിയിൽ ഗൺമാനെ കൊടുക്കുന്നത്. അതല്ലാത്ത ആളുകൾ അപൂർവം ചിലർ ചിലപ്പോൾ കൊടുക്കുന്ന നില ഉണ്ടായിട്ടുണ്ടാകാം. അത് പ്രത്യേകമായ പരിഗണനയുടെ ഭാഗമായിട്ട് മാത്രമാണ്, അത് വളരെ അപൂർവം ആളുകൾ മാത്രമേ ഉള്ളൂ. മൊത്തമായി സെക്യൂരിറ്റി ത്രെറ്റുള്ളവർക്ക് തന്നെയാണ് ഈ പറയുന്ന ഗൺമാനെ കൊടുക്കുന്നത്. നമുക്ക് ഈ പ്രധാന വ്യക്തികളും മറ്റുമാകുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു കുറച്ച് 2-3 വർഷം മുൻപാണ് എറണാകുളത്ത് ഒരു പൊതുയോഗം നടക്കുന്നത്. ആ പൊതുയോഗത്തിൽ പ്രസംഗിച്ചൊരാളിങ്ങോട്ട് ഇറങ്ങി വരുന്നു, സാധാരണ നടന്നങ്ങ് പോവുകയാണ്. ആ നടന്നു പോകുമ്പോൾ ഒരാൾ കത്തിയം കയറ്റി കൊടുത്തു. ഒരു വിരോധമായ അയാളോടില്ല. എന്തിനാ ചെയ്തതെന്ന് പോലീസ് പിടിച്ചപ്പോൾ വേറെ വിരോധമൊന്നും അയാൾക്കില്ല, പക്ഷേ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ. ഈ മാതിരി ടൈപ്പ് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളതും നമ്മൾ കാണുന്നു. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത മാത്രമല്ല അത്, അതൊരു തരം പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിൻ്റെ ഭാഗമായി ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ചിലർ നേരത്തെ ഗൺമാനുമായിട്ടൊക്കെ നടന്നവർ ഗൺമാൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന നിലയുണ്ടാകാം. അതിൻ്റെ ഭാഗമായി അപൂർവം ചിലർ ഗൺമാൻ വേണമെന്ന് പറയുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നമ്മുടെ സമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ തുടർന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ അത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം. അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർമാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് എന്നാണ്. എന്നാൽ 2012 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ പഠന റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പോലീസ് ജനസംഖ്യാനുപാതം 1:7 നിലവിലത് 1:641 ഉയർന്നിട്ടുണ്ട്.
ഇവിടെ പോലീസ് ഓഫീസർമാരുടെ കാര്യത്തിൽ നിലവിലുള്ള 3191 വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെ 27734 തസ്തികകളിൽ 187 ഒഴിവുകളാണുള്ളത്. ഈ ഒഴിവുകൾ വൈകാതെ നികത്താൻ നടപടി സ്വീകരിക്കുന്നതുമാണ്.